ഗുഡ് മോർണിംഗ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ടീച്ചർ മെയിനായി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നാല് ടേംസിനെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് വളരെ അത്യാവശ്യം വേണ്ട നാല് ടേംസാണ് റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ് ആൻഡ് കണ്ടക്റ്റിവിറ്റി. അപ്പോൾ നാലിൻ്റെയും ഇക്വേഷനും ഡെഫിനിഷനുമാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, അവർ ടോപ്പിക് ഈസ് കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളുടെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ലെസണിൽ നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് പോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സും ഈ ഓംസ് ലോയും കാര്യങ്ങളൊക്കെ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഓംസ് ലോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓംസ് ലോയിലൂടെ നമ്മൾ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങുകയാണെന്ന് മാത്രം. എന്താണ് ഓംസ് ലോ? The current passing through a conductor is directly proportional to the potential difference. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കറണ്ടിനെയാണ് ഞാനിവിടെ ഐ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കറണ്ട് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. അത് തന്നെയാണ് നമ്മുടെ ഓംസ് ലോ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓംസ് ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിലായിരിക്കും, അതായത് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പറയാണ് എന്ത്, ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് പോലെ തന്നെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിൻ്റെ പോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സും നമ്മളുടെ ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതാണ് ഐ പ്രൊപ്പോർഷണൽ ടു വി. ഇനി ഇവിടെ നമ്മളെ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുകയാണ് ഇവിടെ. അപ്പോൾ എന്ത് വരും, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ആർ ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ആ കോൺസ്റ്റൻറ്റിനെ എന്ത് പേര് വിളിക്കും, കണ്ടില്ലേ ഇവിടെ ആർ. ആർ കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും, റെസിസ്റ്റൻസ്. ആറിനെ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ് എന്നാണ്. അറിയാലോ അത്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ഇനി നമ്മൾ റെസിസ്റ്റൻസ് ആറിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം. ഓം എന്നാണ് റെസിസ്റ്റൻസ് ആറിൻ്റെ യൂണിറ്റ് വരുന്നത്. ഒ എച്ച് എം നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടി വരും. അതാണ് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ആർ എന്ന് പറയുന്നത്, ആർ ആണ് നമ്മളുടെ റെസിസ്റ്റൻസ്. ആർ എന്ന് പറയുന്നത് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്, ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ആൻഡ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അതായത് എന്താണ് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് വേണ്ടത്. അപ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ഇനി ഇവിടെ എപ്പോഴും നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ഈ റോ എന്ന് പറയുന്നതാണ് എന്ത്, റോനെ വിളിക്കുന്ന പേര് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ്, അല്ലെങ്കിൽ അതിനെ എന്താണ് റെസിസ്റ്റിവിറ്റി എന്നും പറയും. റോനെ വിളിക്കുന്ന പേര് സ്പെസിഫിക്. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ ടേം നമ്മളിവിടെ പരിചയപ്പെട്ടു, അതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. സ്പെസിഫിക് റെസിസ്റ്റൻസിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അതായത് ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് എ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണല്ലോ. അതിൻ്റെ ലെങ്ത് 1 സെൻറ്റിമീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയറും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ രണ്ടിനും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ലെങ്ത്തിൻ്റെ വാല്യൂ 1, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ രണ്ടും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/1 അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ ഞാൻ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ്, സ്പെസിഫിക് റെസിസ്റ്റൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ
Electrolyte is the resistance of a column of solution of length L 1 cm and area of cross section 1 cm². Appo endha irikkum adinte unit specific resistance inde unit ennu parayunnathu endana rho inde unit ennu parayunnathu ohm centimeter allengil ohm meter idana specific resistance inde unit clear aayallo. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഇപ്പോൾ പഠിച്ച റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് റെസിസ്റ്റൻസിൽ നിന്നാണ് നമുക്ക് കണ്ടക്റ്റൻസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് കണ്ടക്റ്റൻസ്? കണ്ടക്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് അറിഞ്ഞാലാണ് നമുക്ക് കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ. അപ്പൊ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോൾ എന്ത് വരും? സി ഇസ് ഈക്വൽ ടു 1/R. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ പഠിച്ചത്? ഓം അല്ലെ. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ്. ചിലപ്പോൾ നമ്മൾ എം എച്ച് ഒ മോ എന്ന് പറയും. അതും അല്ലെങ്കിൽ അതിന്റെ വേറൊരു യൂണിറ്റ് ആണ് സീമൻ. എസ് ലെറ്ററിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. അപ്പൊ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് സി ഇസ് ഈക്വൽ ടു 1/R. നമ്മൾ നേരത്തെ എഴുതിയില്ലേ റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി, L ലെങ്ത്, ഏരിയ, A എന്നൊക്കെ പഠിച്ചില്ലേ. ഇനി ഞാൻ ഈ ഇക്വേഷൻ ഇതിൽ പുട്ട് ചെയ്യാൻ പോവാണ്. ഏതിലെ? കണ്ടക്ടൻസിന്റെ ഇക്വേഷനില്. അപ്പൊ കണ്ടക്ടൻസ് സി ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? 1/ρ (A/L). അതായത് ആറിന്റെ വാല്യൂ ഈ റോ ഇൻറ്റു, അതായത് എങ്ങനെയാണ് വരിക ഇവിടെ? റോ ഇൻറ്റു L/A ആണ്. അത് ഇവിടെ കൊടുക്കുമ്പോൾ റെസിപ്രോക്കൽ വരുമല്ലോ ഇവിടെ. അപ്പൊ റോ ഇൻറ്റു A/L. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുതിയ ടേം കിട്ടിയില്ലേ? എന്താണ് ആ പുതിയ ടേം? 1/ρ. ആ 1/ρ എന്ന് പറയുന്ന ആ ടേമിന് നമ്മൾ എന്താക്കി മാറ്റി? കാപ്പയാക്കി മാറ്റി. കെ പോലെയാണ് കാണണമെങ്കിൽ അത് വായിക്കുമ്പോൾ നമ്മൾ കാപ്പാന്നാണ് വായിക്കുക. അപ്പൊ 1/ρ ഇസ് ഈക്വൽ ടു കാപ്പ. ആ കാപ്പയെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. അല്ലെങ്കിൽ അതിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? കണ്ടക്ടിവിറ്റി. സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കണ്ടക്ടിവിറ്റി. അപ്പൊ സി ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു A/L. സി ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു A/L. അപ്പൊ 1/ρ ഇസ് ഈക്വൽ ടു കാപ്പ. കാപ്പനെ വിളിക്കുന്ന പേരെന്താണ്? സ്പെസിഫിക് കണ്ടക്ടൻസ്. നാം വേർഡ് നല്ല ഓർമ്മ വേണം. നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കാപ്പ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. ഇനി നമ്മൾ നേരത്തെ റെസിസ്റ്റിവിറ്റീനെ ഡിഫൈൻ ചെയ്ത പോലെ ഞാനിവിടെ കണ്ടക്ടിവിറ്റീനെ അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഒന്നുമില്ല, ഇവിടെ എന്താണ്? ഏരിയ 1 cm² ലെങ്ത് 1 cm ആണെങ്കിൽ സി തന്നെയാണ്, അതായത് കണ്ടക്ടൻസ് തന്നെയാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. അതായത് ഇവിടെ ഏരിയ 1 cm², ലെങ്ത് 1 cm ആണെങ്കിൽ 1/1 നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി തന്നെയാണ് കാപ്പ. അതായത് നമുക്കൊന്നും കൂടി ഡിഫൈൻ ചെയ്ത് ടീച്ചർ പറയാൻ പോവാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ കോളം ഓഫ് എ സൊല്യൂഷൻ ഓഫ് ലെങ്ത് 1 cm², ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 cm². അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും? സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ത് വരും? ഇവിടെ നോക്കിയേ, സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഇവിടെ പറ്റൂ. എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ്? കാപ്പ. കാപ്പ എന്ന് പറയുന്നത് എന്താണ്? ആ ഇതിൽ നമുക്ക് യൂണിറ്റ് ഡിഫൈൻ ചെയ്തെടുക്കാനും പറ്റും. യൂണിറ്റ് എന്താണ് വരിക? ആ കാപ്പയുടെ യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണെന്ന് നമുക്കറിയണം. അപ്പോ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ്, അതുപോലെ തന്നെ സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതല്ലെങ്കിൽ ഓം ഇൻവേഴ്സിന് പകരം എനിക്ക് എന്താ എഴുതാം? എം എച്ച് ഒ മോന്ന് എഴുതാം. പിന്നെ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. അതും അല്ലെങ്കിൽ നമ്മൾ മോന് പകരം സീമൻ പഠിച്ചില്ലേ, സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നും എഴുതാം. ഇതാണ് നമ്മളുടെ സ്പെസിഫിക് കണ്ടക്ടൻസ്. അപ്പൊ നമ്മളിപ്പോ ഈ ക്ലാസ്സിലെ റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, നാല് കാര്യങ്ങളാണ് പഠിച്ചത്. നാലും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളുടെ അടുത്ത ക്ലാസ്സുകളിലേക്ക് വളരെ യൂസ്ഫുൾ ആയ ടേമുകളാണ് ഈ നാലും. ഓക്കെ, താങ്ക് യു.